അഭിമാന പ്രസംഗം കാഴ്ചവെക്കുന്നു ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അണിയറയിൽ നിങ്ങളുടെ ഇഷ്ട താരങ്ങൾ കഥാ തിരക്കഥാ സംഭാഷണം റോണി തിരുത്തലുകൾ ആൻഡ് സംവിധാനം എബ്രഹാം ദയവ് ചെയ്ത് നോട്ടുമാല പൂച്ചണ്ട് ഹാരം ഇവയൊന്നും തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് അപേക്ഷിക്കുന്നു അടുത്ത ഒരു ബെലോട്ടി നാടകം ആരംഭിക്കുക അവനെ കവലയിൽ വെച്ച് കണ്ടപ്പോ നല്ല വലത്തി പോത്തറച്ചു നോക്കാം പോത്തറച്ചു കഴിച്ചിട്ട് കുറെ കാലം ആരെ കറിയാച്ചാ എന്നോട് കറിയാച്ച കുത്തിനാഥല്ലേ കണ്ടിട്ട് അകത്ത് കയറി അന്നാ ഒരു ശാരണം രണ്ടു മാസത്തിന് മുമ്പ് എന്റെ ഭാര്യയും മകളും എന്നെ വിട്ടുകയായിരുന്നു. ആ ഒരു കാർ ആക്സിഡന്റ് എന്റെ കുടുംബം തകർത്തു. ഞാൻ ഈ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. അവൾക്ക് ഒരു നല്ല ഭാര്യയെ കണ്ടുപിടിക്കണം, അവളുടെ കല്യാണം കാണണം, കൊച്ചുമക്കളെ നടത്തിക്കണം. പക്ഷെ എന്റെ സ്വപ്നം മുഴുവനും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഇന്ന് ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാനോ എനിക്ക് സ്നേഹിക്കാനോ ആരുമില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ വ്യായാമം ചെയ്തപ്പോൾ എനിക്കൊരു വെള്ളായ്മ ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ സ്കാനിങ്ങിന് അയച്ചു. ഇന്നലെ രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് മാരകമായ ഒരു രോഗമുണ്ട്, അത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ആണെന്ന്. എനിക്ക് ഈ കുറച്ച് നാളും കൂടെ ആയുസ്സുണ്ട്. എനിക്ക് ഈ ജീവിതത്തിൽ ഒരു ആഗ്രഹം കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഈ വലിയ സമ്പാദ്യം മുഴുവനും അർഹതപ്പെട്ട ഒരാൾക്ക് സംഭാവന ചെയ്യണം. അച്ഛൻ ആ സഹായം എനിക്ക് വേണ്ടി ചെയ്യാം. അയ്യോ ഇത്രയും വലിയൊരു തുകയോ? ഒരു നീതിമാനായ മനുഷ്യനെ കണ്ടുപിടിച്ച് ഇത്ര വലിയ തുക കൊണ്ടുപോയി കണ്ടുപിടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ഇത് എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. മറക്കൊന്നും പറയാം, അച്ഛനെ കൊണ്ട് പറ്റും. അച്ഛൻ ഞാൻ പോകുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും സമയമൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കും. അന്നാമോ ഒരു മുട്ടൻ പണി ഒരു നീതിമാനായ മനുഷ്യനെ കണ്ടുപിടിക്കണം. എനിക്കറിയാവുന്ന ആ നീതിമാനായ മനുഷ്യൻ നമ്മുടെ കപ്പിയാൻ അവറാച്ച മാത്രം. അവറാച്ച എന്നാണ് ഈ കാശുകൊണ്ടുള്ള മെർസിഡസ് ബെൻസ് വിളിച്ചു കഴിഞ്ഞ ഞാൻ ഇപ്പോഴും കൊറോളയോ നടക്കും. അതിൽ ഭേദം ഞാൻ ഇവിടുത്തെ സ്ഥലം മാറി പോകുന്നതാണ്. ഒരു വഴി കാണിച്ചു. ആ ഒരു വഴി കിട്ടി. നമുക്ക് ഇത്രയിലുള്ള ഒരു മൂന്നാല് പേര് നടക്കിട്ട് തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു പരീക്ഷ കൊടുക്കും. അതിൽ നിന്ന് നമുക്കൊരു തീരുമാനം കണ്ടുപിടിക്കും. അതാമോ ഈ പള്ളിയിലുള്ള എല്ലാവരുടെയും ലിസ്റ്റ് എടുത്ത് ഒരു ബോക്സ് എടുത്ത് അതിൽ നിന്ന് ഒരു മൂന്നാല് പേരെ തിരഞ്ഞെടുക്കും. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരും. രണ്ടു മണിക്കൂറിന് ശേഷം അച്ഛൻ ജോലിയെല്ലാം തീർത്തിട്ട് തിരികെ പാസഞ്ചിൽ വരുന്നു. അല്ലാമോ ആ ലിസ്റ്റ് എല്ലാം റെഡിയായോ? എല്ലാം റെഡിയാ അച്ഛാ. ഇതാ പേരുകൾ. ഒന്നാമത്തെ ആളാണ് മോനിച്ചൻ. ഓ മോനിച്ചൻ, കർത്താവേ പുള്ളി ഒരു നല്ല വെള്ളം പുള്ളിയ വേണ്ട. അല്ലാമോ അടുത്ത ആളാണ് ജോണിച്ച. ജോണിച്ച നമ്മുടെ കിഴക്കേന്ന് ജോണിച്ചതല്ലേ? ഉള്ളി നല്ല പണക്കാരൻ മനുഷ്യനാണ്. ഉള്ളി ഒന്നിനൊരു സ്വർണ്ണക്കടയുണ്ട്. ഉള്ളിയെ നമുക്ക് എടുക്കാം. മൂന്നാമത്തെ ആളാരാണ്? ചാക്കോച്ചൻ, നമ്മുടെ കിഴക്കേന്നിലെ ചാക്കോച്ചൻ. ഉള്ളി നല്ല രാഷ്ട്രീയക്കാരൻ. ഉള്ളി കഴിഞ്ഞ ആഴ്ച പത്രത്തിലേക്ക് പുള്ളിയുടെ പേര് കണ്ടു. ഉള്ളി ഒന്നിനൊരു പേരെ സഹായിച്ചതായിട്ട് കേട്ടു. ഉള്ളിയെ നമുക്ക് എടുക്കാം. നാലാമത്തെ ആളാരാണ്? തൊമ്മിച്ചൻ. തൊമ്മിച്ചൻ, ഓ നമ്മുടെ ഉപദേശി തൊമ്മിച്ചൻ. പുള്ളി നല്ല ദൈവവിശ്വാസമുള്ള ആളാണ്. പുള്ളിയെ നമുക്ക് തിരഞ്ഞെടുക്കാം.
हेलो अच्छा कदयाचा हेलो ना करेयाचा हां अच्छा प्रत्याशा പറയാനുണ്ട് ബോംബറ മുത്തലച്ചിന് കാര്യം എന്ന് പറയാനുണ്ട് നീ എന്താ അച്ഛാ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഓക്കേ ബൈ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കപ്പിയാൽ പാർസലേജ് എത്തും ആ കപ്പിയാൽ ഇത്ര പെട്ടെന്ന് ഞാൻ ഹെലികോപ്റ്ററിൽ വരുവാണോ ഈ കപ്പിയാൽക്ക് ഓ ഒന്നും പറയണ്ട അച്ഛാ ഇതേതായി പോ वेड़ा ई मोड़ अवड़े कर या चोद मनसुन नष्ट नमक मोड़ नमस्क नमक मोड़ वे मूं वीटी नमक पड़ी मूं वीडी आदि नमक वीटे चेची ना अच्छे ने बात कर लिया है हाँ हाँ मॉडल देखिए पहले तो मॉडल
ഓ ഈ ഇടയിൽ പ്രളയത്തിന്റെ സന്തതിയാണ് അപ്പനും അമ്മയില്ല അച്ഛനും ഉമ്മിനി കുഞ്ഞിന്റെ കാര്യം കേട്ടെടുക്കും നിങ്ങളെല്ലാവർക്കും യങ് ഫാമിലി അസോസിയേഷന്റെ ക്രിസ്മസ് പുതുവത്സര ദിനാശംസകൾ.